വിപ്ലവ സൂര്യന് 100 വയസ്സ്. ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ 1923 ഒക്ടോബർ 20 VSന്റെ ജനനം. 4 വയസ്സിൽ അമ്മയും 11 വയസ്സിൽ അച്ഛനും മരിച്ചതോടെ അനാഥത്വം ദാരിദ്ര്യവും വേട്ടയാടി കുട്ടിക്കാലത്തിലൂടെയാണ് VS കടന്നുപോയത്. ഈ സമയമെല്ലാം പഠിക്കണം എന്ന ആഗ്രഹം VS ഉപേക്ഷിച്ചില്ല. ഒരു നേരത്തെ ആഹാരം എന്നതുപോലും നേടിയെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ 7ാം ക്ലാസ്സിലാണ് VS പഠനം അവസാനിപ്പിച്ചത്. തുടർന്ന് വീട്ടിലെ വിശപ്പടക്കാനായി ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി. കുറഞ്ഞ കൂലിയും മോശമായ തൊഴിൽ സാഹചര്യവും ശമ്പളവും വ്യവസ്ഥിതിയോടുള്ള VSന്റെ കലഹത്തിന്റെ സുപ്രധാന ഏടായി തൊഴിൽ സ്ഥലം മാറി. പെട്ടെന്ന് തന്നെ VS മുതലാളിമാരുടെ കണ്ണിലെ കരടായി. 17ാം വയസ്സിൽ പാർട്ടി അംഗത്വം നേടി. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. 10 ആണ്ടുകളായി ജന്മിമാർക്ക് മുമ്പിൽ തലകുനിച്ചു നിന്ന ഒരു ജനതയെ കൂലികൂട്ടി ചോദിക്കാൻ പ്രാപ്തമാക്കി. കൊടിയ മർദ്ദനങ്ങളും ചെറുത്തുനിൽപ്പുകളും ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിൽ ഭാഗമായി. ദിവസങ്ങളോളം നീണ്ട പോലീസ് മർദ്ദനങ്ങൾ പലകുറി ഏറ്റുവാങ്ങി. 1957 ഇടതു സർക്കാർ വന്നതോടെ സംസ്ഥാന നേതൃനിരയിൽ അച്യുതാനന്ദൻ പ്രമുഖമായ സ്ഥാനം നേടി. 1964 പാർട്ടി പിളർന്ന് CPM രൂപീകരിച്ചതോടെ അച്യുതാനന്ദനും CPMലേക്ക് മാറി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടു. ജനമനസ്സുകളിൽ VS പെട്ടെന്ന് തന്നെ ഇടം നേടി. കേരളത്തിലെ ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയായി ഇടം നേടി. പ്രതിപക്ഷ നേതാവെന്ന തരത്തിൽ പ്രശംസനീയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ജീവിത സഹായത്തിൽ അനാരോഗ്യം തളർത്തുമ്പോഴും നാടിനോടുള്ള സ്നേഹവും കരുതലും ഇന്നും കുറവ് സംഭവിച്ചിട്ടില്ല. വിപ്ലവ ജീവിതത്തിന് 100 തികയുമ്പോൾ 10,000 നെഞ്ചിൽ സഖാവെന്ന പേര് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ആളിന്റെ പേരും രൂപവും VSന്റേതാണ്. തന്റെ 100ാം ജന്മദിനമാണ് VS ഇന്ന് ആഘോഷിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലാണിപ്പോൾ. VS പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. എന്തായാലും കേരളം കണ്ടയിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി VS അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ 100ാം ജന്മദിനത്തിലും.